അമേരിക്കയിൽ സംഘടിപ്പിക്കുന്ന ലോക കേരള സഭാ മേഖലാ സമ്മേളനം വിവാദത്തിൽ സ്പോൺസർമാരെ കണ്ടെത്താൻ വൻതോതിൽ സംഘാടകർ പണം പിരിക്കുന്നതിലാണ് വിവാദം. മുഖ്യമന്ത്രിക്കൊപ്പം വേദി പങ്കിടാനും വിരുന്നിൽ പങ്കെടുക്കാനും അവസരമെന്നാണ് വാഗ്ദാനം. പണപ്പിരിവ് സർക്കാർ സ്ഥിരീകരിക്കുന്നുണ്ടെങ്കിലും ബന്ധമില്ലെന്നാണ് വിശദീകരണം. അതേസമയം പണപ്പിരിവിനെതിരെ പ്രതിപക്ഷം രംഗത്ത് വന്നു. മുഖ്യമന്ത്രി പ്രവാസികളെ പണത്തിന്റെ അടിസ്ഥാനത്തിൽ തരംതിരിക്കുകയാണെന്ന് വി ഡി സതീശൻ ആരോപിച്ചു. കേരളത്തിന് മുഴുവൻ നാണക്കേടുണ്ടാക്കിയ സംഭവമാണ് ഇപ്പൊ അമേരിക്കയിൽ നടക്കുന്നത്. സർക്കാരിന്റെയാണ്, സർക്കാരും നിയമസഭയും കൂടി ബന്ധപ്പെട്ടിട്ടാണ് ലോക കേരള സഭ. ആരൊക്കെ അനധികൃതമായി പിരിവാണെന്ന് ഞാൻ ഇന്നലെ സൂചിപ്പിച്ചു. ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ കൂടെ ഇരിക്കുക 82 ലക്ഷം രൂപ, $1,00,000, $50,000, $25,000. അപ്പൊ പ്രവാസികളെ മുഴുവൻ പണത്തിന്റെ അടിസ്ഥാനത്തിൽ തിരിക്കുകയാണ്. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം എന്താണെന്ന് കമ്മ്യൂണിസ്റ്റുകാരായ മുഖ്യമന്ത്രി ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കുന്ന പരിപാടിയാണ്. ഉള്ളവൻ ഒക്കെ മാത്രം അകത്തിരുന്നാ മതി, $1,00,000 കൊടുക്കാനും ഉള്ളവർ മാത്രം എന്റെ കൂടെ ഇരുന്നാ മതി, അല്ലാത്തവനൊക്കെ പുറത്തു നിന്നാ മതി. പരിപാടി നടക്കുന്നതിന്റെ ഗേറ്റിന്റെ പുറത്തു നിന്നാ മതി എന്നല്ലേ ഇതിന്റെ മെസ്സേജ്? എത്ര അപമാനകരമായ കാര്യമാണ്! പണമുള്ളവനെ മാത്രം വിളിച്ച് കയറ്റി അടുത്തിരുത്തുന്ന ഈ പരിപാടി കേരളത്തിന് ചേർന്നതല്ല, കമ്മ്യൂണിസ്റ്റുകാരായ മുഖ്യമന്ത്രിക്ക് ചേർന്നതല്ല. പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകളാണ് കേട്ടത്. ആർ അനന്തകൃഷ്ണൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അനന്തൻ, താരനിശ മോഡലിലാണല്ലോ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് സമീപത്തിരിക്കാൻ ഒരു തുക, ആ വിരുന്നിൽ പങ്കെടുക്കാൻ മറ്റൊരു തുക. ആരാണ് ഈ പടപ്പിരിവ് നടത്തുന്നത്? എന്താണ് ഇതുമായി ബന്ധപ്പെട്ട സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന വിവരം? അഞ്ജിത, ലോക കേരള സഭയുടെ അമേരിക്കയിൽ സംഘടിപ്പിക്കാനിരിക്കുന്ന മേഖലാ സമ്മേളനം, ആ സമ്മേളനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പണപ്പിരിവാണിപ്പോൾ വിവാദത്തിലായിരിക്കുന്നത്. ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി അവിടെ പ്രവാസി സംഘടനകൾ വ്യാപകമായ പണപ്പിരിവ് നടത്തുന്നുണ്ട്. അതിനുവേണ്ടി പ്രത്യേക താരിഫുകൾ അടിച്ച് ഇറക്കിയിട്ടുണ്ട്. ആ താരിഫിൽ 3 വിഭാഗങ്ങളായി തിരിച്ചാണ് ഈ പണപ്പിരിവ് നടക്കുന്നത്. ഗോൾഡ്, സിൽവർ, ബ്രോൺസ്, ഇതിൽ ഓരോ കാറ്റഗറിക്കും പ്രത്യേക ചില ആനുകൂല്യങ്ങൾ കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനം ഈ ഗോൾഡും സിൽവറും അല്ലെങ്കിൽ അതിനനുസരിച്ച് പണം, ഏതാണ്ട് $1,00,000, $50,000 നൽകുന്നവർക്ക് ഈ മുഖ്യമന്ത്രി അടക്കമുള്ള VIPകൾക്കൊപ്പം വേദി പങ്കിടാനും അവർക്കൊപ്പം വിരുന്നിൽ പങ്കെടുക്കാനും ഈ സമ്മേളനം നടക്കുന്ന ആഡംബര ഹോട്ടലിൽ പ്രത്യേക മുറികൾ അനുവദിക്കുമെന്നൊക്കെയാണ് വാഗ്ദാനം. അപ്പോൾ ഇങ്ങനെ വാഗ്ദാനം നൽകിക്കൊണ്ട് പണപ്പിരിവ് നടത്തുന്നതാണ് ഇപ്പോൾ വിവാദത്തിലായിരിക്കുന്നത്. അതിന് സംസ്ഥാന സർക്കാരും മുഖ്യമന്ത്രിയൊക്കെ നിന്നുകൊടുക്കണമോ എന്നുള്ളതാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ചോദ്യം. ഈ പണം വാങ്ങി ഈ സമ്മേളനത്തിന്റെ സുവനീറിൽ പരസ്യം നൽകുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള നടപടികൾക്ക് അതിലൊരു തെറ്റ് പറയാൻ കഴിയില്ല. പക്ഷേ മുഖ്യമന്ത്രിക്കൊപ്പം ചിത്രമെടുക്കാനും വിരുന്നിൽ പങ്കെടുക്കാനും അദ്ദേഹത്തിനൊപ്പം വേദി പങ്കിടാനും ഒക്കെ എന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് ഈ പണപ്പിരിവ് നടത്തുന്നു. എന്നാൽ ഈ പണപ്പിരിവ് നടത്തുന്ന കാര്യം സർക്കാർ വൃത്തങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ അത് സർക്കാർ ഇടപെട്ടല്ല പണപ്പിരിവ് നടത്തുന്നത്. ഈ പരിപാടി സംഘടിപ്പിക്കാൻ എന്നത് പ്രവാസി സംഘടനകളാണ്. അവർ സ്പോൺസർമാരെ കണ്ടെത്താനാണ് ശ്രമിക്കുന്നത്. അതിൽ ഇടപെടില്ല എന്ന് തന്നെയാണ് സർക്കാർ പറയുന്നത്. അതിനൊപ്പം തന്നെ ഈ പ്രത്യേക വാഗ്ദാനങ്ങൾ വേണ്ടെന്ന് വെക്കാനുള്ള നിർദ്ദേശം നൽകാനോ സർക്കാർ തയ്യാറല്ല എന്നുകൂടി ഈ സർക്കാർ വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സൂചന വ്യക്തമാക്കുന്നു. ഏതായാലും ഈ പരിപാടിയിൽ മുഖ്യമന്ത്രി പങ്കെടുക്കരുത് എന്നുള്ള ഒരു ആവശ്യമാണ് ഇപ്പോൾ പ്രതിപക്ഷം ഉന്നയിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് കേരളത്തിന്റെ നിലവിലുള്ള നയങ്ങളെയൊക്കെ അപമാനിക്കുന്ന രീതിയിലുള്ള ഒരു സമീപനമാണ് ഇത്. ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം കൂടി നടത്തണമെന്നാണ് ഇപ്പോൾ പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്. ശരി, അമേരിക്കയിൽ സംഘടിപ്പിക്കുന്ന ലോക കേരള സഭാ മേഖലാ സമ്മേളനം പണപ്പിരിവിന്റെ പേരിൽ വിവാദത്തിലായിരിക്കുകയാണ്. അതിന്റെ വിശദാംശങ്ങളാണ് ആർ അനന്തകൃഷ്ണൻ പങ്കുവച്ചത്.